തീർച്ചയായിട്ടും വളരെയധികം അഭിമാനിക്കുകയാണ് ഈ 2021 ധ്യാനചന്ദ് പുരസ്കാരം എനിക്ക് കിട്ടിയത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അത് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുന്നേ വൈകി വന്ന വസന്തം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു സമയത്ത് പറയുമ്പോൾ ഒരുപാട് അവഗണനകൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ലോക ബോക്സിംഗ് ചാമ്പ്യനായി, അതുമാത്രമല്ല ഏഷ്യൻ ചാമ്പ്യൻ, 20 തവണ ഇന്ത്യനെ പ്രതിനിധീകരിച്ചു, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ബോക്സറായിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, കേരളത്തിൻ്റെ പരമോന്നത കായിക പുരസ്കാരം, ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ആദ്യമായിട്ടുള്ള ഈ ഒരു അംഗീകാരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും അർജുന അവാർഡ് കിട്ടേണ്ടതായിരുന്നു. പലരും ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് ഒരുപാട് ഫോൺ കോൾസും ഒരുപാട് മെസ്സേജുകളൊക്കെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് തന്നെ വൈകി വന്ന വസന്തം എന്ന രീതിയിൽ. കാര്യം ഈ അർജുന അവാർഡ് നിഷേധിക്കപ്പെട്ട് ഒരുപാട് വർഷങ്ങൾ, ഏകദേശം 7, 8, 9 വർഷത്തോളം ഞാൻ അപേക്ഷിച്ചിരുന്നു, പക്ഷേ കിട്ടിയിട്ടില്ല. അതിനകത്ത് കുറച്ച് മാനദണ്ഡങ്ങൾ പറഞ്ഞു, ലാസ്റ്റ് 4 ഇയേഴ്സിൻ്റെ അച്ചീവ്മെൻ്റ് അടിസ്ഥാനത്തിൽ അർജുന അവാർഡ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഇനി ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അടുത്ത അവാർഡിന് വേണ്ടിയിട്ട് പിന്നെ ഇപ്പോഴും 5-6 വർഷമായി ഞാൻ ധ്യാനചന്ദ്രൻ അവാർഡിന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ എന്തായാലും ഇത്രയും നാളത്തെ ഒരു അപേക്ഷ കൊടുക്കലും എൻ്റെ അച്ചീവ്മെൻറ്റിനെ, എൻ്റെ കഴിവിനെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാലും വളരെയധികം സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക്, എൻ്റെ കൂടെ എൻ്റെ അച്ചീവ്മെൻ്റ് അറിയുന്ന എല്ലാവർക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്തു. ഞാനിത് ഒരുപാട് നാൾ മുന്നേ ഞാൻ പറയുന്നൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സ്പോർട്സിന് തന്നെ വിവിധ സംഘടനകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കഴിവ്, അതായത് നമുക്കിപ്പോൾ ഒളിമ്പിക്സിൽ ഇത്രയും ഒരുപാട് മെഡലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ വിളിച്ച് ആദരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും കേരള സർക്കാരിൻ്റെ ആയാലും നമ്മൾ കഴിവിനനുസരിച്ച് അവരെ നമ്മൾ വിളിച്ച് ആദരിക്കുക, എങ്കിലേ ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ, ഈ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തുടർന്ന് കളിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരാളുടെ കഴിവുകളെ കണ്ടെത്തി നമ്മൾ സർക്കാർ അങ്ങോട്ട് അനുമോദിക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു അപേക്ഷ കൊടുത്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റെക്കമെൻഡേഷൻ, അങ്ങനെ അതൊന്നും ഈ ഒരു സ്പോർട്സ് ഫീൽഡിൽ ചെയ്യാൻ പാടില്ല. പാർട്ടീൻ്റെ ആണെങ്കിലും ശരി, റെക്കമെൻഡേഷൻ ആണെങ്കിലും ശരി, വേറെ ഒന്നും. സ്പോർട്സ് താരങ്ങൾക്ക് അവരുടെ കഠിനാധ്വാനം, അവരുടെ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഒരു വിജയം. അതായത് നമ്മൾ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളുടെ ബോക്സിങ്ങിൽ നമ്മൾ ഈ ഒരു അച്ചീവ്മെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതിന് പുറകിലുള്ള കഠിനാധ്വാനവും വേദനയും അത് നമ്മൾ അനുഭവിക്കുമ്പോഴേ നമുക്കതിൻ്റെ ആ ഒരു എഫക്റ്റ് എത്രയുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം തീർച്ചയായിട്ടും എന്നെ ഇന്നലെ ഇന്നുമായിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചപ്പോൾ അവരോടൊക്കെ എനിക്ക് വളരെ വളരെ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എനിക്കിപ്പം വളരെ ഹാപ്പിയാണ്. ബോക്സിങ് ഫീൽഡിലൂടെയാണ് ഞാൻ ഇന്ന് എനിക്കൊരു ജോലി കിട്ടിയതും ഇന്നത്തെ എൻ്റെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നതും. ഈ സ്പോർട്സിൻ്റെ, അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ കളിച്ചതിൻ്റെ അച്ചീവ്മെൻ്റ് അടിസ്ഥാനത്തിൽ നമ്മുടെ സർക്കാർ തന്നിട്ടുള്ള സ്പോർട്സ് കോട്ട നിയമനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു ഫീൽഡിൽ, അതായത് ഞാൻ ഈ ജോലിയും എനിക്ക് എൻ്റെ ബോക്സിങ്ങായിട്ട് കരിയറുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ഇനി അങ്ങോട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം അഭിമാനത്തോടുകൂടി പറയണം. എനിക്ക് നമ്മളുടെ കേരളത്തിൽ നിന്ന് ബോക്സിംഗ് ഫീൽഡിൽ കുറച്ച് കായിക താരങ്ങൾ, അതായത് അവരെ നല്ല പെർഫോമൻസ് ചെയ്യാൻ പ്രാപ്തരാക്കുകയും അവർക്ക് വേണ്ടി, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ഹിമാചൽ പ്രദേശിൽ ഞാനൊരു ഒരു മാസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കോച്ചിങ് ഡിപ്ലോമ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ അഭിമാനിക്കാൻ പറ്റുന്നൊരു നിമിഷം തന്നെയാണ് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് കായിക താരങ്ങൾക്ക്, കോച്ചസ്, അതുപോലെ എല്ലാവർക്കും, കായിക അധ്യാപകർക്ക്. പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് എനിക്ക്, ഞാൻ ഒരാളെ അല്ലെങ്കിൽ 2 പേരെ എടുത്ത് പറഞ്ഞാൽ അത് ഞാൻ അബദ്ധമായി പോകും പറയുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി എന്നെ ഈ നിലയിലെത്താൻ പ്രോത്സാഹിപ്പിച്ചിട്ട് എല്ലാവർക്കും, എന്നെ സ്നേഹിക്കുന്നവർക്കും, മലയാളികൾക്കും, എല്ലാവർക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.